ഡേ ഫോർ ഡെലീഷ്യസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇത് വളരെ ഈസിയുമാണ്, അതോടൊപ്പം തന്നെ വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് വെള്ള അവലാണ്. അവൽ 2 ടൈപ്പ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ബ്രൗൺ കളറുള്ളതുമുണ്ട്, വൈറ്റ് കളറുള്ളതുമുണ്ട്. അപ്പോൾ വെള്ള കളറുള്ളതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ നെല്ലും ഉമിയും അങ്ങനെയൊക്കെയുള്ള വേസ്റ്റൊക്കെ കാണും. അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറക്കി കളഞ്ഞ് വൃത്തിയാക്കി വെക്കുക. ഇതിപ്പോൾ ഓൾറെഡി ഞാൻ വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബൗളിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് കഴുകിയെടുക്കാൻ ആവശ്യമായ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരികയും ചെയ്യും. അതോടൊപ്പം തന്നെ അതിലുള്ള അഴുക്കൊക്കെ ഒന്ന് പോവുകയും ചെയ്യും. അപ്പോൾ 1 മിനിറ്റിനുള്ളിൽ ഇത് ഫിൽട്ടർ ചെയ്തെടുക്കണം. കൂടുതൽ നേരം വെള്ളത്തിൽ മുക്കിയിട്ട് കഴിഞ്ഞാൽ ഇതങ്ങ് ഒത്തിരി സോഫ്റ്റായി പോകും. അപ്പം ഞാനത് ഫിൽറ്റർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകാനായിട്ട് മാറ്റിവെക്കാം. ഇതൊരു 10-15 മിനിറ്റ് നേരം ഇങ്ങനെ വെക്കണം. അപ്പോഴേക്ക് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും. ഇനി നമുക്ക് ബാക്കി ഇതിലേക്ക് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു പകുതി സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നീട് 3 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 1 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി നന്നായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പില കൂടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ക്യാരറ്റിൻ്റെ പകുതി ഞാനിവിടെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. 5-6 ബീൻസ് ചെറിയ കനം കുറഞ്ഞ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെക്കുക. കുറച്ച് ഗ്രീൻ പീസ് ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ഉരുളക്കിഴങ്ങിൻ്റെ പകുതി ഇവിടെ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ നാരങ്ങാനീര്, ആവശ്യത്തിനുള്ള മല്ലിയില. മല്ലിയില ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത ശേഷം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഓരോന്നായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. ഇത് വളരെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും. നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബീൻസ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത ശേഷം ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇനി നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അവൽ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അവലിപ്പം നല്ല സോഫ്റ്റായിട്ടാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് വേണം അവൽ ചേർത്ത് കൊടുക്കാൻ. നന്നായി മിക്സ് ചെയ്ത് ആ മഞ്ഞ നിറമൊക്കെ അവലിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡായി വരട്ടെ. ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ അവലൊക്കെ ഹാർഡായി പോവും, സോഫ്റ്റ്നെസ് ഒക്കെ നഷ്ടപ്പെട്ടു പോവും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നല്ല മഞ്ഞ നിറമൊക്കെ ആയിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത ശേഷം എടുത്തു വച്ചിരിക്കുന്ന ഗ്രീൻ പീസ് കൂടി ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസ് ഓൾറെഡി ഞാനിവിടെ വേവിച്ച് വെച്ചിരുന്നതാണ്, അതുകൊണ്ട് ഇനി ആദ്യം ഇത് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി എടുത്തു വച്ചിരിക്കുന്ന നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീരൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ സ്റ്റേജിൽ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക, ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണോ എന്ന് നോക്കുക. അല്പം ഹാർഡായിട്ട് തോന്നുകയാണെങ്കിൽ 2-3 ടീസ്പൂൺ വെള്ളം ഇതിലേക്ക് തളിച്ചു കൊടുക്കുക. ഇപ്പം എനിക്കിവിടെ സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ച് 2 മിനിറ്റ് നേരം ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ടിത് വെന്ത് വന്നിട്ടുണ്ട്. അവലിനധികം വേവൊന്നും ഇല്ലല്ലോ, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ടേസ്റ്റ് നോക്കാം. ഇപ്പം ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട് ഇതിന്. ഇനി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവൽ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടച്ചു വെച്ച ശേഷം 5 മിനിറ്റ് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി കഴിക്കുക, അപ്പോഴാണ് ഏറ്റവും നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്നത്. താങ്ക് യു.